ഹലോ, തുല്യതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുല്യതയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ ചെയ്തു. ഇന്ന് നമുക്ക് 11, 12, 13 ചോദ്യങ്ങൾ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 11-ാമത്തെ ചോദ്യം സൂചക സംഖ്യകൾ എന്ന 8-ാമത്തെ പാഠഭാഗത്തിൽ നിന്നാണ്. എ 0, 0, 8, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം എന്താണ്? മുകളിലെ വരയുടെ ചരിവ് എന്താണ്? ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട്, അതിൻ്റെ നീളം കണ്ടുപിടിക്കണം. 0, 0, 8, 6 എന്നിങ്ങനെ രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട്, അതിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എക്സ് സൂചക സംഖ്യ 0, വൈ സൂചക സംഖ്യ 0. ഇവിടെ എക്സ് സൂചക സംഖ്യ 8. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചാൽ ഇവിടെ എക്സ് സൂചക സംഖ്യ 8, വൈ സൂചക സംഖ്യ 6. ഈ വരയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. അകലം കണ്ടുപിടിക്കാൻ നമുക്കറിയാം x1 y1 x2 y2 രണ്ട് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 - x2 വർഗം പ്ലസ് y1 - y2 വർഗം കണ്ടിട്ട് അതിൻ്റെ വർഗമൂലം കണ്ടാൽ മതി. ഇത് നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് എന്താണ്? y സൂചക സംഖ്യയുടെ അകലം. അതായത് ഇവിടെ y സൂചക സംഖ്യ 0, ഇവിടെ y സൂചക സംഖ്യ 6. അപ്പൊ അകലം എന്താണ്? 6 യൂണിറ്റ്. ഈ അളവ് എന്താണ്? x സൂചക സംഖ്യയുടെ അകലം. ഇവിടെ x സൂചക സംഖ്യ x, ഇവിടെ 0. അപ്പൊ അകലം എന്താണ്? 8. അപ്പൊ ആദ്യം x സൂചക സംഖ്യയുടെ അകലം കണ്ടുപിടിക്കുക. x സൂചക സംഖ്യയുടെ അകലം എന്താണ്? 0, 8ഉം അത് തമ്മിലുള്ള അകലം 8. y സൂചക സംഖ്യയുടെ അകലം എന്താണ്? 6. അപ്പോൾ 8 വർഗം പ്ലസ് 6 വർഗം കണ്ടുപിടിക്കുക. ഇത് പൈതഗോറസ് തത്വം വെച്ച് നമുക്ക് എന്ത് പറയാം? 8 വർഗം പ്ലസ് 6 വർഗം ഈ വരയുടെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ വർഗമൂലം കണ്ടാൽ വരയുടെ അളവ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ വർഗമൂലം കാണുക. 8 വർഗം എന്താണ്? 64 പ്ലസ് 6 വർഗം 36. 64 പ്ലസ് 36 100. അതിൻ്റെ വർഗമൂലം കണ്ടാൽ 10 യൂണിറ്റ് ആണ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സൂത്രവാക്യം പഠിച്ചു വെച്ചാൽ മതി. എക്സ് സൂചക സംഖ്യയുടെ അകലത്തിന്റെ വർഗം പ്ലസ് വൈ സൂചക സംഖ്യയുടെ അകലത്തിന്റെ വർഗം, അതിന്റെ വർഗമൂലം കണ്ടുപിടിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. മട്ട ത്രികോണം കിട്ടുന്നത് കൊണ്ടാണ് പൈതഗോറസ് തത്വം വെച്ച് നമ്മൾ ആ ഒരു സൂത്രവാക്യത്തിലേക്ക് എത്തും. ഇനി ബി, മുകളിലെ വരയുടെ ചരിവ് എന്താണ്? ചരിവ് കണ്ടുപിടിക്കണം. നമുക്ക് ചരിവ് കണ്ടുപിടിക്കാൻ അറിയാം. ചരിവ് കണ്ടുപിടിക്കുന്നത് എന്താണ്? y2 - y1, y സൂചക സംഖ്യയുടെ അകലം ബൈ x സൂചക സംഖ്യയുടെ അകലം x2 - x1. വൈ ടു എന്താണ്? ഇവിടെ y സൂചക സംഖ്യ 6, 6 - 0, 6 ബൈ x സൂചക സംഖ്യ 8 - 0, 8. അപ്പോൾ 6 by 8. ഇത് നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 6നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 8നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ 3/4 ആണ് എന്ന് എഴുതാം. ഇനി സി, ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. നമുക്ക് ഏതെങ്കിലും ഒരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എഴുതാം. അപ്പം നമുക്ക് ഈ വര 0, 0, 8, 6 രണ്ട് ബിന്ദുക്കൾ അറിയാം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മധ്യബിന്ദു ഏതാണെന്ന് എഴുതാം. മധ്യബിന്ദു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം എക്സ് അക്ഷത്തിൻ്റെ അകലം എത്രയാണ്? 8. 8 പകുതി 4. അപ്പോൾ 0, 0 നിന്ന് 4 യൂണിറ്റ് അകലത്തിലായിരിക്കും മധ്യബിന്ദുവിൻ്റെ എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 4 എന്ന് കിട്ടി എക്സ് സൂചക സംഖ്യ. വൈ സൂചക സംഖ്യ എന്ന് പറയുന്നത് 6 യൂണിറ്റിൻ്റെ പകുതി, അതായത് 3 യൂണിറ്റ് അകലത്തിലായിരിക്കും. അപ്പോൾ 3 എന്ന് കിട്ടി. 4, 3 എന്നതായിരിക്കും ഇതിൻ്റെ മധ്യബിന്ദു, മധ്യത്തിൽ വരുന്ന പോയിന്റ്. അത് കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാലും മതി. 0 + 8 - 8, 8/2 - 4. ഇവിടെ 0 + 6 - 6, 6/2 - 3, 4, 3 എന്ന് കിട്ടും. മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ മതി. 12-ാമത്തെ ചോദ്യം 9-ാമത്തെ പാഠഭാഗമായ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2, 3 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയ 3 കടലാസ് കഷണങ്ങളും ഉണ്ട്.
ഒരു കടലാസ് കഷ്ണത്തിൽ ഒരു സംഖ്യ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് ആദ്യത്തെ പെട്ടിയിൽ ഒന്ന് എഴുതിയിട്ട് ഒരു കടലാസ് കഷ്ണം, രണ്ട് എഴുതിയിട്ട് ഒരു കടലാസ് കഷ്ണം, അങ്ങനെ നാല് കടലാസ് കഷ്ണങ്ങളുണ്ട്. രണ്ടാമത്തെ പെട്ടിയിൽ മൂന്ന് കടലാസ് കഷ്ണങ്ങള്. എ, രണ്ടിൽ നിന്നും ഓരോ കടലാസ് എടുക്കാൻ എത്ര രീതികളുണ്ട്? അപ്പോ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് നമ്മൾ ഒന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു സംഖ്യ എടുക്കുക. അത് ഏതൊക്കെ സംഖ്യകളാവാം? ഒന്നാവാം, അല്ലെങ്കിൽ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒന്ന് എടുത്തു, രണ്ടാമത്തെ പെട്ടിയിൽ രണ്ടാവാം, പിന്നെ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒന്ന്, രണ്ടാമത്തെ പെട്ടിയിൽ മൂന്ന്. അപ്പോ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒന്ന് എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ മൂന്ന് സാധ്യതകളുണ്ട്. അതേപോലെ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് രണ്ട് കിട്ടിയാൽ രണ്ടാമത്തെ പെട്ടിയിൽ വീണ്ടും ഒന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്, രണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്, മൂന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ രണ്ട്, രണ്ടാമത്തെ പെട്ടിയിൽ ഒന്ന്. ആദ്യത്തെ പെട്ടിയിൽ രണ്ട്, രണ്ടാമത്തെ പെട്ടിയിൽ രണ്ട്. അതേപോലെ ആദ്യത്തെ പെട്ടിയിൽ നാല് കടലാസുകളുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി മൂന്ന് വെച്ചിട്ടുള്ള സാധ്യതകൾ. മൂന്ന് ഒന്ന്, മൂന്ന് രണ്ട്, മൂന്ന് മൂന്ന്. മൂന്ന് വെച്ചിട്ടുള്ള രീതികൾ കഴിഞ്ഞു. ഇനി നാല് എന്ന സംഖ്യ വെച്ചിട്ട് നാല് ആദ്യത്തെ പെട്ടിയിൽ നാല്, രണ്ടാമത്തെ പെട്ടിയിൽ ഒന്ന്. ആദ്യത്തെ പെട്ടിയിൽ നാല്, രണ്ടാമത്തെ പെട്ടിയിൽ രണ്ട്. ആദ്യത്തെ പെട്ടിയിൽ നാല്, രണ്ടാമത്തെ പെട്ടിയിൽ മൂന്ന്. അപ്പൊ ആകെ എത്ര രീതികളുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്. ആകെ പന്ത്രണ്ട് രീതികളുണ്ട്. അപ്പോൾ ഇത് എഴുതുക. ഈ 12 രീതികൾ എങ്ങനെയാണെന്നുള്ളത് എഴുതുക. എന്തുകൊണ്ടാണ് ഈ 12 വന്നത്? ആദ്യത്തേൽ 4 ഗുണിക്കണം രണ്ടാമത്തേൽ 3, 4 ഗുണിക്കണം 3, 12 രീതികൾ കിട്ടി. അപ്പോ ഏത് ആൻസർ ഇതാണ്. ഇനി ബി, രണ്ട് സംഖ്യകളും തുല്യമാവാനുള്ള സാധ്യത. ഇവിടെ തുല്യമാവാനുള്ള സാധ്യത എത്രയുണ്ട്? ഇവിടെ ഒന്ന് ഒന്ന്, രണ്ട് സംഖ്യകളും തുല്യമാണ്. രണ്ട് രണ്ട്, രണ്ട് സംഖ്യകളും തുല്യമാണ്. മൂന്ന് മൂന്ന്, രണ്ട് സംഖ്യകളും തുല്യമാണ്. നാല് നാലുണ്ടോ? ഇല്ല, നാല് മൂന്നില് അവസാനിച്ചു. അപ്പോ തുല്യമാവാനുള്ള മൂന്ന് രീതികളാണ്. ബൈ ടോട്ടൽ എത്രയുണ്ട്? 12. അപ്പോ 3/12, അല്ലെങ്കിൽ നമുക്ക് മൂന്നിനെ ഇതിനെ ചെറുതാക്കി എഴുതാം. മൂന്നും 12 മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റും. മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ 1, 12നെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോ 1/4 ആണ് എന്ന് കിട്ടും. അപ്പോ ബിയുടെ ആൻസർ 3/12 സമം 1/4, രണ്ട് സംഖ്യകളും തുല്യമാവാനുള്ള സാധ്യത. ഇനി സി, സി എന്താണ്? രണ്ടാം സംഖ്യയേക്കാൾ ആദ്യ സംഖ്യ വലുതാവാനുള്ള സാധ്യത. രണ്ടാം സംഖ്യയേക്കാൾ ആദ്യ സംഖ്യ വലുതാവണം. അപ്പൊ ആദ്യത്തെ സംഖ്യ വലുതാവണം. 1/1 രണ്ടും തുല്യമാണ്. 1/2 ആദ്യ സംഖ്യ ചെറുതാണ്. ആദ്യ സംഖ്യ വലുതാവാനുള്ള സാധ്യത ആണ് ചോദിക്കുന്നത്. 1/3 ചെറുതാണ്. ഇനി 2/1 ആദ്യ സംഖ്യ വലുതാണ്. പിന്നെയോ 2/2 തുല്യമാണ്, 2/3 ചെറുതാണ്. ഇനി 3/1 ആദ്യ സംഖ്യ വലുതാണ്. 3/2 ആദ്യ സംഖ്യ വലുതാണ്. 3/3 തുല്യമാണ്, അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി 4/1 ആദ്യ സംഖ്യ വലുതാണ്. 4/2 ആദ്യ സംഖ്യ വലുതാണ്. 4/3 ആദ്യ സംഖ്യ വലുതാണ്. ടോട്ടൽ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോ 6/ ആകെ എത്ര സംഖ്യകളുണ്ട്? 12. അപ്പോ 6/12 ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 6നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും 1, 12നെ 6 കൊണ്ട് ഹരിച്ചാല് 2. 1/2 ആണെന്ന് എഴുതാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ മനസ്സിലായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.